ചിറാപ്പുഞ്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഏറ്റവും അധികം മഴ ലഭിച്ചിരുന്ന കേരളത്തിൽ കുടിവെള്ളക്ഷാമമോ? പ്രകൃതിയുടെ വറ്റാത്ത 44 നദികളുള്ള കേരളത്തിൽ ദാഹജലത്തിനായി ജനങ്ങൾ കേഴുകയാണ്. കേരളീയരുടെ തൊണ്ടയും മനസ്സും ഒരുപോലെ വരളുന്നു. മഴവെള്ളം മുഴുവൻ കടലിലേക്ക് വിട്ടിട്ട് വേനൽ ചൂടിൽ ഒരുതുള്ളി ജീവജലത്തിനു വേണ്ടി കേരളീയർ വേഴാമ്പലിനെപ്പോലെ മഴമേഘങ്ങൾ തേടി ആകാശത്ത് കണ്ണുകെട്ടിയിരിക്കുകയാണ്. വേനലിൻ്റെ കാഠിന്യത്തിൽ മുഖ്യ ജലസ്രോതസ്സുകളെല്ലാം വറ്റിവരണ്ടു. കുടിവെള്ളത്തിനായി ടാങ്കർ ലോറികൾ കാത്തും പൊതു പൈപ്പ് ടാപ്പിൻ്റെ മൂട്ടിലും കിണറ്റുകരയിലും പാത്രങ്ങൾ നിരത്തി ക്യൂ നിൽക്കുന്ന സ്ത്രീജനങ്ങളുടെ ചിത്രത്തിന് ഇപ്പോൾ വാർത്താമൂല്യമില്ല. തണ്ണീർ തണ്ണീർ എന്ന തമിഴ് ചിത്രത്തിലെ പല രംഗങ്ങളുടെയും തനിയാവർത്തനമാണ് കേരളത്തിലെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും. മഴയുടെ സ്ഥലകാല വ്യതിയാനമുണ്ട്, ജനവിനിയോഗ രീതിയിലെ മാറ്റങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ ജലസ്രോതസ്സുകളുടെ നശീകരണമുണ്ട്, പിന്നെ ജലമലിനീകരണമുണ്ട്. ഇങ്ങനെ വിവിധ കാരണങ്ങളാലാണ് ഇവിടെ ശുദ്ധജല മേഖല വലിയ തോതിലുള്ള വെല്ലുവിളി നേരിടുന്നത്. സംസ്കാര സമ്പന്നനായ കേരളീയർക്ക് ദിവസേന കുളിക്കാനും പല്ലുതേക്കാനും സൗജന്യത്തിനും എല്ലാം വെള്ളം വേണം. വസ്ത്രങ്ങൾ അലക്കി വെളുപ്പിക്കാൻ ശുദ്ധജലം വേണം. ശുദ്ധജല വിതരണ പദ്ധതികൾ ഇല്ലാത്ത ഗ്രാമീണ മേഖലയിൽ കിണറുകൾ വറ്റിയാൽ അനേക കിലോമീറ്റർ നടന്നു പോയാലേ ഒരു കുടം വെള്ളം ലഭിക്കുകയുള്ളൂ. തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന മേഖലകളിലും ആദിവാസി കോളനികളിലും ജലക്ഷാമം രൂക്ഷമാണ്. ഞങ്ങൾക്ക് 10-15 ദിവസം കൊണ്ട് വെള്ളമില്ല. വെള്ളമില്ലാതെ വലിയ കഷ്ടപ്പാടാണ്. ഒരു തൊഴിലാളം കുടിക്കാനാട്ട കഞ്ഞ ഒന്നിനും ഇല്ല. ഞങ്ങൾ 10-15 കിലോമീറ്റർ 5-8 കിലോമീറ്റർ അകലെയാട്ട പോയി വെള്ളം കൊണ്ടിരുന്ന എത്ര ചുമ്മാനെ കൊണ്ട്. ആരോഗ്യമൊന്നും ആർക്കും ഇല്ല. എല്ലാം പനിയും ദീനവും തന്നെയായിട്ടൊക്കെ കിടക്കും. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണ്ടിൽ 2 തവണ പെയ്യുന്നു. ഇടവപ്പാതിയും തുലാവർഷവും മൂലം പ്രതിവർഷം ശരാശരി 3 മീറ്റർ മഴ ലഭിക്കുന്നതായിട്ടാണ് കണക്ക്. മഴവെള്ളം പറമ്പിൽ നിന്നും റോഡിലേക്കും തോടിലേക്കും നദിയിലേക്കും കായലിലേക്കും കടലിലേക്കും കൂലം കുത്തി ഒഴുകുന്നു. മലനിരകളിൽ വീഴുന്ന മഴവെള്ളം അറബിക്കടലിലെത്താൻ ഏതാനും മണിക്കൂറുകൾ മാത്രം മതി. 90% മഴവെള്ളവും ഉപയോഗമില്ലാതെ കടലിൽ പതിക്കുകയാണ്. ജലത്തിൻ്റെ ഒരേ ഒരു സ്രോതസ് മഴയാണ്. മഴ പെയ്യുന്ന സമയത്ത് മഴവെള്ളം നേരിട്ട് ശേഖരിക്കുന്ന സംവിധാനമുണ്ട്. പുറപ്പുറത്ത് മഴവെള്ള സംഭരണികളിലൂടെ ശേഖരിക്കാം. അതുപോലെ തന്നെ പ്രധാനമാണ് മഴവെള്ളം മണ്ണിൽ താഴ്ന്നിറങ്ങി ഉറവയാക്കി മാറ്റുന്നതിനുള്ള സംവിധാനങ്ങളും. മഴവെള്ളം ഒഴുക്കിക്കളയുന്നതിന് പകരം സാധാരണ പറയുന്ന പോലെ ഓടുന്ന വെള്ളത്തിനെ നടത്തുക, നടക്കുന്ന വെള്ളത്തിനെ മണ്ണിൽ താഴ്ത്തുക എന്നുള്ള രീതിയിൽ മണ്ണിൽ താഴ്ത്തുക, അതിനെ ഉറവയാക്കി മാറ്റുക. ആ ഉറവകൾ നമ്മുടെ കിണറുകളിലൂടെയും അതുപോലെ ട്യൂബ് വെല്ലുകളിലൂടെയും നമുക്ക് തിരിച്ച് ലഭ്യമാക്കുന്നതിനുള്ള സംവിധാനം ഉണ്ടാക്കുക. 44 നദികൾ ഒഴുകുന്ന കേരളത്തിൽ നദീജലം സംഭരിച്ചു വയ്ക്കാൻ ഉചിതമായ മാർഗങ്ങൾ ഇപ്പോഴുമില്ല. വൻകിട ജലവൈദ്യുത പദ്ധതികളിലെ ജലം വൈദ്യുത ഉൽപ്പാദനത്തിന് ശേഷം നദിയിലേക്ക് തന്നെ ഒഴുക്കിവിടുകയാണ്. ഈ ജലം ഉപയോഗിച്ച് അനുബന്ധ ശുദ്ധജല പദ്ധതികൾ ഉണ്ടാക്കാമെങ്കിലും വൈദ്യുതി വകുപ്പും ജലവകുപ്പും 2 ധ്രുവങ്ങളിലാണ്. ഒരു കനത്ത മഴ പെയ്താൽ കേരളത്തിലെ നഗരങ്ങളും ഗ്രാമങ്ങളും വെള്ളത്തിൽ മുങ്ങും. വെള്ളം വെള്ളം സർവത്ര, തുള്ളി കുടുപ്പാൻ ഇല്ലത്ര. കുടിവെള്ളം മാത്രമാണ് ഞങ്ങൾക്ക് ഇല്ലാത്ത. 2-3 കിലോമീറ്റർ ദൂരെ പോയിട്ടാണ് ദോസ് ഇട്ടിട്ട് അവിടെയും വെള്ളമില്ല. ഇനിയിപ്പോൾ അങ്ങ് മുകളിൽ ഒരു 3 കിലോമീറ്റർ ദൂരെ പോയിട്ടുമാണ് ഞങ്ങൾക്ക് തലേ ചവന്ന വെള്ളം കൊണ്ടുവരാൻ. അങ്ങനെയാണ് ഞങ്ങളിവിടെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നത്. ഉപരിതല ജലസമ്പത്തിനെ ആശ്രയിച്ചാണ് കേരളത്തിലെ എല്ലാ ശുദ്ധജല വിതരണ പദ്ധതികളും. രാജഭരണകാലത്ത് 1933 തിരുവനന്തപുരത്തും 1940 കൊച്ചിയിലും ആരംഭിച്ച ജലവിതരണ പദ്ധതികളുടെ ചുവടുപിടിച്ച് തുടങ്ങിയ നഗരങ്ങളിലെ മിക്ക പദ്ധതികളും കാലപ്പഴക്കത്തെ തുടർന്ന് തീർത്തും തകരാറിലാണ്. ടാങ്കുകളും പൈപ്പ് ലൈനുകളും പൊട്ടിയുള്ള ജലച്ചോർച്ച വ്യാപകമാണ്. ജലപ്പെരുപ്പത്തെ തുടർന്ന് പഴയ റിസർവറുകൾക്ക് ആവശ്യാനുസരണം ജലം നൽകാനുള്ള കപ്പാസിറ്റി ഇല്ല. വാട്ടർ അതോറിറ്റിക്ക് 1200 രൂപ അടച്ചിട്ടുണ്ടെങ്കിൽ 9000 ലിറ്റർ വെള്ളം ഒരു ലോറിയിൽ അവർ കൊണ്ടടിച്ചു തരുന്നു. അതിപ്പോൾ നമുക്ക് റോഡ് സൈഡ് സൗകര്യം ഉള്ളവർക്ക് മാത്രമാണ് ടാങ്കിലേക്ക് വെള്ളം അടിപ്പിക്കാൻ പറ്റുള്ളൂ. ഗ്രാമീണ ജലപദ്ധതികൾ വ്യാപകമാണെങ്കിലും നദീജലം ശുദ്ധീകരിക്കാതെയാണ് കുഴലുകളിലൂടെ എത്തുന്നത്. പലയിടത്തും ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകൾ ഉണ്ടെങ്കിലും ക്ലോറിൻ കലർന്ന ബ്ലീച്ചിങ് പൗഡർ മലിനജലത്തിൽ കടത്തിവിടുന്നതാണ് ഫിൽട്രേഷൻ എന്ന ശുദ്ധീകരണ പ്രക്രിയ. വെള്ളത്തിനു മാത്രമല്ല ചായയ്ക്കും കാപ്പിക്കും വരെ ക്ലോറിൻ്റെ ചുവയാണ്.
പത്ത് നാൽപ്പത് കിണറിൽ വെള്ളം കേടാണ്. കേടാൻ ഞങ്ങൾ തിരുമ്പണം, കുളിക്കണം, കുടിക്കണം, കക്കൂസ് പോകാൻ വേണം, എല്ലാത്തിനും ഞങ്ങൾ ബുദ്ധിമുട്ടായി കിടക്കുകയാണ്. നമുക്ക് ആ വെള്ളം കിട്ടുമ്പോൾ തന്നെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് എത്ര സമരം ചെയ്താലും ഒരു കൊണ്ടുതരേണ്ട വാഗ്ദ്യസ്ഥരോലല്ലേ, അതൊരു ചെയ്തില്ല. ആ കാരണത്താൽ അപ്പം ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ലോകബാങ്കിൻ്റെയും ജപ്പാൻ ബാങ്കിൻ്റെയും ഡച്ച് ഡെൻമാർക്ക് സർക്കാരുകളുടെയും സഹായത്തോടെ സമീപകാലത്ത് നിരവധി ശുദ്ധജല പദ്ധതികൾ നടപ്പിലാക്കിയെങ്കിലും ഏതാനും നഗരങ്ങളിലെയും ഗ്രാമങ്ങളിലെയും പ്രശ്നമാണ് പരിഹരിക്കപ്പെട്ടത്. കുടിവെള്ളത്തിനും ജലസേചനത്തിനും വൈദ്യുത ഉൽപ്പാദനത്തിനും ഒരുപോലെ വിയുക്തമായ ത്രിമാന പദ്ധതികൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ സാധാരണ നിലക്ക് മഴയുടെ നിരക്ക് കുറഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെ ശക്തമായ നീക്കങ്ങൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വേണ്ടതാണ്. എന്നാൽ ഒരുതരം നിസ്സംഗ മനോഭാവമാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. എം പി ഗംഗാധരൻ്റെ പൈപ്പ് വിപ്ലവത്തിൻ്റെ ഫലമായി ജലസംഭരണികൾ നിർമ്മിക്കുന്നതിന് മുമ്പേ കോടിക്കണക്കിന് രൂപയുടെ പൈപ്പുകൾ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ എത്തി. കുഴിച്ചിടാത്ത ലോഹപ്പൈപ്പുകളും പി വി സി പൈപ്പുകളും വഴിയോരങ്ങളിൽ കൂമ്പാരമായി. പൈപ്പ് കാടുകൾ തന്നെ ഉടലെടുത്തു. പൈപ്പുകൾ കാട്ടിൽ പൊട്ടിമുളച്ചതല്ല, പൈപ്പുകൾക്ക് ചുറ്റും അഴിമതിക്കാടുകൾ തഴച്ചു വളർന്നത് പഴയ ചരിത്രം. ദുഷ്ടന്മാർ നാട് വാഴുമ്പോൾ അതിവൃഷ്ടിയും അനാവൃഷ്ടിയും മൂലം പ്രജകൾ ദുരിതമനുഭവിക്കുമെന്ന പഴഞ്ചൊല്ലിൽ പതിരില്ല. പുഴുക്കളും രോഗാണുക്കളും നിറഞ്ഞ മലിനജലം ടാങ്കർ ലോറികളിൽ റേഷനായി വിതരണം ചെയ്തതാണ് സർക്കാരിൻ്റെ വരൾച്ച ദുരിതാശ്വാസം. സെക്രട്ടേറിയറ്റിലിരുന്ന് ഭരണചരിക്രം തലിപ്പിക്കേണ്ട മുഖ്യമന്ത്രി ജില്ലകളിലോട് നടന്ന് കോൺഫറൻസ് നാടകം നടത്തി വാഗ്ദാന പെരുമഴ പെയ്യിക്കുകയാണ്. ഇടവപ്പാതി വരെ ഈ ചവിട്ട് നാടകം തുടരും. ഭൂലോകത്തിൻ്റെ 70% വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു. മഹാസമുദ്രങ്ങളും മഞ്ഞുപാളികളും കുഞ്ഞരുവികളും ഉൾപ്പെടെ ഇവയിൽ 3% മാത്രമാണ് ശുദ്ധജലം. വെള്ളമില്ലാതെ ജീവജാലങ്ങൾക്ക് നിലനിൽപ്പില്ല. വെള്ളം കുടിക്കാതെ മനുഷ്യന് ഒരാഴ്ച പോലും ജീവിക്കാനാവില്ല. വെള്ളം ലഭിക്കുന്നില്ലെങ്കിൽ സസ്യജാലങ്ങൾക്ക് വേരുകൾ മുളയ്ക്കുകയില്ല, പുത്തൻ നാമ്പുകൾ വിടരുകയില്ല. അവനവൻ്റെ നദികളെ സൂക്ഷിക്കാൻ, അവനവൻ്റെ കിണറുകളെ സൂക്ഷിക്കാൻ, ചോലകളെ സൂക്ഷിക്കാൻ, പൊയ്കകളെ സൂക്ഷിക്കാൻ, കുടിവെള്ളം തരുന്ന നല്ല കുളങ്ങളുണ്ടായിരുന്നല്ലോ, ചിറകളുണ്ടായിരുന്നല്ലോ, അവയെ സൂക്ഷിക്കാൻ ഇതൊന്നും അറിഞ്ഞുകൂടല്ലോ. കേരളത്തിൽ സമീപകാലത്ത് വേനലിൻ്റെ കാഠിന്യം കൂടി വരുന്നത് ആഗോള താപനത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാനാവില്ല. മഴയുടെ കുറവിന് കാരണം പരിസ്ഥിതിയിലുണ്ടായ വൻ മാറ്റമാണ്. കാടിൻ്റെ വിസ്തൃതിയും നെൽപ്പാടങ്ങളുടെ വിസ്തൃതിയും കുറഞ്ഞപ്പോൾ കേരളം ഒരു ഊഷരഭൂമിയായി. പ്രകൃതിദത്തമായ നീർത്തടങ്ങളും നീറുകളും നികത്തപ്പെട്ടതോടെ പരമ്പരാഗത ജലചക്രത്തിലും കാലാവസ്ഥയിലും വൻ മാറ്റമാണ് ഉണ്ടായത്. വനമാണ് മഴക്കാലത്ത് പെയ്യുന്ന മഴവെള്ളത്തെ മണ്ണിൽ ഇറങ്ങാൻ അനുവദിക്കുന്നതും അങ്ങനെ അതിനെ പിന്നീട് ഉറവയാക്കി മാറ്റുന്നതും. വനങ്ങൾ നശിപ്പിക്കപ്പെടുമ്പോൾ ആ സ്രോതസ്സുകൾ, ഉറവകളുടെ സ്രോതസ്സുകൾ നഷ്ടപ്പെടുന്നു. അത് പിന്നീടുള്ള ജലലഭ്യതയെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നു. പണ്ട് പഴമക്കാർ പറയാറുണ്ട്, കാവു തീണ്ടല്ലേ മക്കളെ കുളം വറ്റും എന്ന്. നിത്യഹരിത വനങ്ങളുടെ ചെറിയ പതിപ്പായ കാവുകൾ ഉള്ള സ്ഥലങ്ങളിൽ കുളമോ കിണറുകളോ വറ്റുകയില്ല. കൊഴിഞ്ഞു വീഴുന്ന ഇലകളും പുൽമേടുകളും ജലബാഷ്പീകരണം തടയുന്നു. മഴവെള്ളം തടഞ്ഞു നിർത്തുന്നതും മണ്ണൊലിപ്പ് തടയുന്നതും മരങ്ങളാണ്. മഴവെള്ളം ഭൂപരിച്ഛേദത്തിലേക്ക് കിരിഞ്ഞിറങ്ങിയാണ് ഭൂഗർഭ ജലപ്രവാഹം ഉണ്ടാകുന്നത്. ഗ്രൗണ്ട് വാട്ടറിൻ്റെ സ്റ്റോറേജ് വരുന്നത് വനത്തിൽ നിന്നാണ്. വനത്തിൽ വെള്ളം, വനത്തിൽ ചെയ്യുന്ന മഴ 100,000 ലിറ്റർ പെയ്താൽ, 100,000 ലിറ്റർ വെള്ളം പെയ്താൽ ഒരു അതിലൊരു വനത്തിൽ പെയ്തു കഴിഞ്ഞാൽ അതിൽ ഒരു നല്ല ശതമാനം വെച്ചാൽ 1,000 ലിറ്റർ എങ്കിലും ഗ്രൗണ്ട് വാട്ടറായിട്ട് ഭൂമിൻ്റെ അടിയിലേക്ക് ഇറങ്ങും. നേരെ മറിച്ച് വനമില്ലാത്ത പെയ്താണെങ്കിൽ 5 ലിറ്റർ പോലും ഭൂമിൻ്റെ അടിയിൽ ഇറങ്ങില്ല. ഭൂഗർഭ ജലവിധാനം വറ്റുന്നതിനും താഴുന്നതിനും പ്രധാന കാരണം വനനശീകരണമാണ്. വൃക്ഷങ്ങൾ ധാരാളമുള്ള പ്രദേശങ്ങളിൽ ഭൂഗർഭജലം ധാരാളമുണ്ടാകും. കേരളത്തിലെ ജനങ്ങളിൽ മഹാഭൂരിപക്ഷവും കിണറുകളെയാണ് ആശ്രയിക്കുന്നത്. ശുദ്ധജല വിതരണ പദ്ധതികൾ വന്നതോടെ നഗരസംസ്കാരത്തിൻ്റെ അധിനിവേശത്താൽ കിണറുകളെല്ലാം നികത്താനുള്ള വാസനയായി. ഭൂഗർഭജലം കുറയാൻ കാരണം നമുക്ക് മഴക്കാലത്ത് സമൃദ്ധമായി കിട്ടുന്ന മഴവെള്ളം മണ്ണിൽ തിരിഞ്ഞിറങ്ങാൻ അനുവദിക്കാതെ അതിനെ എത്രയും വേഗം ഒഴുക്കി കളയാൻ നാം ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് നഗരങ്ങളിൽ മുറ്റം പോലും ടൈൽസ് ഇട്ട് അവിടെ വെള്ളം താഴാൻ അനുവദിക്കാതെ ആ വെള്ളത്തെ റോഡുകളിലേക്ക് ഒഴുക്കി വിടുന്നു. റോഡുകളിൽ ഓടകളിലൂടെ അത് എത്രയും പെട്ടെന്ന് തോടുകളിലോ പുഴകളിലോ എത്തിക്കുന്നു. അവിടെ നിന്ന് മണിക്കൂറുകൾക്കുള്ളിൽ അത് കായലിലും കടലിലും എത്തുന്നു. ഭൂഗർഭജലത്തിൻ്റെ അമിതമായ ചൂഷണം പ്രകൃതിവിരുദ്ധമാണ്. സ്ഥലജല പരിപാലനത്തിലെ തുടർച്ചയായ ഗുരുതരമായ വീഴ്ചയാണ് ഭൂഗർഭജലസ്രോതസ്സുകളെ തകർത്തിരിക്കുന്നത്.
ഭൂഗർഭജലം ഊറ്റിയെടുക്കാൻ സർക്കാർ കോടികൾ മുടക്കി. കുഴൽക്കിണറുകളിൽ നിന്നും ഇപ്പോൾ കിട്ടുന്നത് വെള്ളത്തിന് പകരം വായുവിൻ്റെ ശീൽക്കാര ശബ്ദമാണ്. വെള്ളം തുള്ളിയായി കിട്ടണമെങ്കിൽ പൈപ്പിൻ്റെ പിടിയിൽ ഊഞ്ഞാലാടണം. ഭൂഗർഭജലം കുറഞ്ഞു കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ബോർവെല്ലുകളിൽ നിന്ന് വെള്ളം എടുക്കുമ്പോൾ നമുക്ക് മഴ തീരെ ഇല്ലാതിരുന്നാൽ ഭൂഗർഭജലം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഓരോ ബോർവെല്ലുകളും വെറ്റി വെറ്റി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. അതാണ് ഞാനീ പറയുന്നത്, മഴ പെയ്യുന്ന കാലത്ത് ഈ വെള്ളം തടഞ്ഞു നിർത്താൻ പരമാവധി ശ്രമം ഉണ്ടായെങ്കിൽ മാത്രമേ ഭൂഗർഭജലം നമുക്ക് ഉണ്ടാവുള്ളൂ. 1983 രൂക്ഷമായ വരൾച്ചയുണ്ടായപ്പോഴാണ് കുഴൽക്കിണർ പദ്ധതി വ്യാപകമായത്. കേരളത്തിൽ പലയിടത്തായി ആയിരക്കണക്കിന് കുഴൽക്കിണറുകൾ കുഴിച്ചെങ്കിലും അവയിൽ മഹാഭൂരിപക്ഷവും ഇപ്പോൾ പ്രവർത്തനക്ഷമമല്ല. പൈപ്പ് തുരുമ്പിക്കുകയും പൊറ്റപിടിക്കുകയും വാൽവ് കേടാവുകയും പമ്പ് കേടാവുകയും ചെയ്തതാണ് പല കാരണങ്ങൾ. എന്നാൽ സ്ഥലനിർണയത്തിലെ അപാകത മൂലമാണ് കുഴൽക്കിണറുകളിൽ പലയിടത്തും വെള്ളം കിട്ടാതെ വന്നത്. എത്രമാത്രം കുഴൽക്കിണറുകളാകാം, അവയിൽ നിന്ന് എത്രമാത്രം ജലം ഊറ്റിയെടുക്കാം എന്നുള്ളത് അവിടുത്തെ ഭൂഗർഭജല ലഭ്യതയെ ആശ്രയിച്ചിരിക്കും. അത് പരിശോധിച്ച് നിശ്ചിത അളവിൽ മാത്രമേ കുഴൽക്കിണറുകളിൽ നിന്ന് വെള്ളം ഊറ്റാൻ അനുവദിക്കാവൂ. കേരളത്തിൽ ഇപ്പോൾ മണൽ മാഫിയ കൊടികുത്തി വാഴുകയാണ്. വിവേചനരഹിതമായ മണൽ ഖനനം എന്ന പകൽ കൊള്ളയിലൂടെ പുഴകളെ ഒന്നൊന്നായി കൊല്ലുകയാണ്. പുഴകൾ പാതാളഗർത്തങ്ങളായി മാറുന്നു. കടലുണ്ടി റെയിൽപാലവും ഏനാത്ത്, റാന്നി, പുലാമന്തോൾ തുടങ്ങിയ നിരവധി പാലങ്ങളും തകർന്നു വീണത് മറക്കാറായിട്ടില്ല. എന്നിട്ടും ഭരണവർഗം പുഴയുടെ ഘാതകർക്ക് കൂട്ടുനിൽക്കുന്നു. ഹൈക്കോടതി നിരോധിച്ചെങ്കിലും പുഴകളിൽ മണൽ വാരലും കരയിൽ മണലുറ്റും നടത്തുന്ന മാഫിയകൾ വളരുകയാണ്. കേരളത്തിൽ നിന്നും മണൽ ലോറികൾ അന്യസംസ്ഥാനങ്ങളിലേക്കും പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. ഏതെങ്കിലും ഒരു അമാവാസിയിൽ ഒരു ലോറി മണൽ പിടിച്ച് പോലീസുകാരും റവന്യൂ ഉദ്യോഗസ്ഥന്മാരും വീര്യം കാട്ടും. കെട്ടനിർമ്മാണത്തിന് ആറ്റുമണൽ ഒരു അവശ്യഘടകമായതിനാൽ പുത്തൻ മണൽക്കാരുടെ അക്ഷയഖനിയായി മണൽ ഖനനം മാറുകയാണ്. വർദ്ധിച്ച ഡിമാൻഡ് നിറവേറുന്നതിന് വേണ്ടി എന്ത് വില കൊടുത്തും മണൽ ലഭ്യമാക്കാൻ സംഘങ്ങളുണ്ട്. അവരെയാണ് നമ്മൾ മണൽ മാഫിയകൾ എന്ന് വിളിക്കുന്നത്. അവർക്ക് പോലീസിൻ്റെ പിന്തുണയുണ്ട്, രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയുണ്ട്, നാട്ടിലെ ഈ മണൽ ആവശ്യമുള്ളവരുടെ പിന്തുണയുമുണ്ട്. മണൽ മാഫിയകൾ നദികളുടെ അസ്ഥിവാരം തോണ്ടുന്നതിനാൽ നദികളുടെ ഒഴുക്കിലെ മാറ്റം മൂലം നദികളുടെ ഗതി മാറുന്നു. നദികളുടെ ആഴം കൂടുന്നതിനാൽ കടലിലേക്ക് നദി ഒഴുക്കുന്നതിന് പകരം കടൽ നദിയിലേക്ക് തിരിച്ചൊഴുകുന്നു. ഒരു വെള്ളം മൂലം പെരിയാറിൽ ശുദ്ധജലക്ഷാമം അതിരൂക്ഷമാണ്. മലരണിക്കാടുകൾ തിങ്ങിവെങ്കി മരതകക്കാന്തി മുങ്ങിനിന്നിരുന്ന കേരളം ഇപ്പോൾ മരുപ്പച്ച് തേടി അലയുകയാണ്. പശ്ചിമഘട്ട നിരയിലെ മൊട്ടക്കുന്നുകൾ വെട്ടിനിരത്തി നെൽപ്പാടങ്ങൾ ഇപ്പോഴും നികത്തിക്കൊണ്ടിരിക്കുന്നു. പ്രകൃതിയുടെ ജലചക്രത്തെ അപായപ്പെടുത്തുന്നത് പ്രകൃതി നശിപ്പിക്കുന്ന മനുഷ്യനാണ്. പ്രകൃതിയെ വെല്ലുവിളിച്ചാൽ മനുഷ്യന് തോൽവി സമ്മതിക്കേണ്ടി വരും. ഇന്നത്തെ രൂക്ഷമായ ജലക്ഷാമം പ്രകൃതിയുടെ ശാപമാണ്. ഇതിൻ്റെ പ്രഭവ കേന്ദ്രങ്ങളാണ് നദീതടങ്ങൾ. നിളയുടെ തീരത്തെ കിളിപ്പാട്ടുകൾ നമുക്ക് വേദതുല്യമാണ്. കാനായി കുഞ്ഞിരാമൻ്റെ പ്രതിമയായ രക്ഷിയുണ്ടെങ്കിലും മലമ്പുഴ ഒരു ജീവന ദേവതയാണ്. അതിവർഷത്തിൽ മാത്രം കൂലം കുത്തി ഒഴുകുകയും വേൽക്കാലത്ത് മണൽപ്പരപ്പിൽ തളർന്നുകിടന്നുറങ്ങുകയും ചെയ്യുന്ന ഭാരതപ്പുഴ ഇന്ന് നാശോന്മുഖമാണ്. പർവ്വതനിരയുടെ പനിനീരായ പെരിയാർ മരണഭീഷണിയെ നേരിടുകയാണ്. കേരളത്തിൻ്റെ നെല്ലറയായ പാലക്കാട് വറ്റിവരളുകയാണ്. വരൾച്ചയും ജലക്ഷാമവും മൂലം നെൽകൃഷി പൂർണ്ണമായി നശിച്ച വട്ടാണ്. കതിരളിഞ്ഞ നെൽപ്പാടങ്ങൾ കാണാനില്ല, കൊയ്ത്തുപാട്ടുകൾ കേൾക്കാനില്ല. നിളയുടെ തീരങ്ങൾ മണലാരണ്യമായി മാറിയിരിക്കുന്നു. കുലയ്ക്കേണ്ട വാഴകൾ വാടിക്കരിഞ്ഞുണങ്ങുന്നു. വാഴകൃഷി സമ്പൂർണ്ണമായ തകർച്ചയിലാണ്. മുതലമടയിലെ മാമ്പഴത്തോട്ടയിലെ മാങ്ങകൾ ചൂടിൽ പൊഴിഞ്ഞു വീഴുന്നു. ഈ സൈസ് കിട്ടാത്ത കാരണം അതൊരു വിപണിയെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ കൊഴിച്ചൽ, ഈ ഇടമഴ വർഷകാലത്തിന് മഴയില്ല, കിട്ടുന്ന ഇടവഴി മഴയില്ലാത്ത കാരണം അതും കർഷകർക്കും കച്ചവടക്കാർക്കും നല്ലവണ്ണം ബാധിച്ചിട്ടുണ്ട്. നിത്യഹരിതവനമായ സൈലന്റ് വാലിയും പരിസരവും വരൾച്ചയുടെ കെടുതിയിലാണ്. സസ്യജാലങ്ങൾ വാടിപ്പഴുത്തുകൊണ്ടിരിക്കുന്നു. നിശബ്ദതാരവരയെ ജലസമൃദ്ധമാക്കിയിരുന്ന പ്രകൃതിയുടെ പറ്റാത്ത നിരോർവയായ കുന്തിപ്പുഴയും ചരമഗീതം ആലപിക്കുന്നു. വെള്ളമില്ലാത്തതിനാൽ ചിറ്റൂർ പുഴയുടെ പരിസരത്തെ എല്ലാവിധ കൃഷിക്കും നശിച്ചിരിക്കുന്നു. 3 ഏക്കർ കൃഷിയുള്ള ഒരാളാണ് ഞാൻ. 1/2 ഏക്കറാണ് കൃഷി ഇറക്കിയിട്ടുള്ളത് വെള്ളം കിട്ടാത്തതുകൊണ്ട്. അതുപോലെ തന്നെ ഏകദേശം ഇത്തവണ 250-265 ഏക്കർ ഇടയിലെ കൃഷി മാത്രമാണ് ആളുകൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഈ 2ാം വിള എടുക്കാൻ കഴിയാത്തതുകൊണ്ട് കൃഷിക്കാർ സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുകയാണ്. പറമ്പിക്കുളം ആളിയാർ പദ്ധതിയിൽ നിന്നും കേരളത്തിൽ ലഭിക്കേണ്ടുന്ന ജലം ഇപ്പോൾ ലഭിക്കുന്നില്ല. ഭാരതപ്പുഴ, ചാലക്കുടിപ്പുഴ,
പെരിയാർ എന്നിവയുടെ പോഷകനദികളിലുള്ള പറമ്പിക്കുളം ഗ്രൂപ്പ് ഡാമുകളിൽ നിന്നും 35 TMC ജലമാണ് തമിഴ്നാട് ഓരോ വർഷവും എടുത്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന് ന്യായമായി ലഭിക്കേണ്ട വെള്ളം ചോദിച്ചു വാങ്ങാനുള്ള ആണത്തം കേരളത്തിലെ ഭരണാധികാരികൾക്കില്ല. പുരക്ഷി തലവിയുടെ മുന്നിൽ മുട്ടുവിറക്കി. മൂലത്തറ മുതൽ പെരിങ്ങോട്ടുകുരിശി വരെ ചിറ്റൂർ പുഴയിൽ 9 കുടിവെള്ള പദ്ധതികളാണുള്ളത്. ജലസംഭരണികൾ ഇന്ന് ശൂന്യമാണ്. തമിഴ്നാട് കനിഞ്ഞില്ലെങ്കിൽ 10,000-ക്കണക്കിന് ജനങ്ങളുടെ കുടിവെള്ള കുടി മുട്ടും. ആളിയാർ വെള്ളം ലഭിക്കാത്തതിനാൽ ചിറ്റൂർ പുഴയിലേക്കും മുഖ്യനദിയായ ഭാരതപ്പുഴയിലേക്കും വെള്ളം ഒഴുകുന്നില്ല. അതേസമയം തമിഴ്നാടിന് ആവശ്യമായ വെള്ളം ആളിയാറിൽ നിന്നും സ്വീകരിക്കുന്നു. കേരളത്തിലേക്ക് ഒഴുകി വരേണ്ട വെള്ളം തമിഴ്നാട്ടിലേക്ക് പോകുന്നത്. കേരളത്തിൻ്റെ പ്രദേശത്ത് നിൽക്കേണ്ട വെള്ളം 270 TMC വെള്ളം നമുക്ക് ടോട്ടലായിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ കാവേരി തന്നെ 147 പോകുന്നുണ്ട്. നമ്മുടെ മുല്ലപ്പെരിയാർ 80 TMC പോകുന്നുണ്ട്. ഭവാനിപ്പുഴ, പറമ്പിക്കുളം, അങ്ങനെ പോയാൽ 270 TMC വെള്ളം നമ്മുടെ കേരളത്തിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കേരളത്തിൻ്റെ പ്രദേശത്തിലുള്ള നഷ്ടമല്ലേ? ഒരു TMC പറഞ്ഞാൽ ഏകദേശം 8 TMC ആണ് മലമ്പുഴ വെള്ളം. അപ്പോൾ 250 TMC വെള്ളം എന്ന് പറഞ്ഞാൽ 270 TMC പറഞ്ഞാൽ എത്ര വെള്ളമാണ്? പറമ്പിക്കുളം ജലം ഉപയോഗിച്ചാണ് തമിഴ്നാട് ഷോളയാർ ആളിയാർ സർക്കാർ മതി വൈദ്യുതി നിലയങ്ങൾ പ്രവർത്തിപ്പിക്കുന്നത്. പറമ്പിക്കുളം ഡാമിലെ വെള്ളം തമിഴ്നാട് മൊത്തമായി കൊണ്ടുപോകുന്നതിനാൽ കേരളത്തിലുണ്ടാകുന്ന വൈദ്യുതി നഷ്ടം പ്രതിവർഷം 370 ദശലക്ഷം യൂണിറ്റാണ്.